ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള ബന്ധം ഒരു ഒരു വൈകാരികമായിട്ടുള്ള പിന്നെ ഹൃദ്യമായ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു തലമാണ്. അതിന് ഒരു ഇടർച്ചയും തളർച്ചയും ഒരിക്കലും സംഭവിക്കില്ല. ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ളതായിരിക്കുന്ന ആളുകളെ പിന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ടി സിദ്ദിഖ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള സംവിധാനമില്ല. കോൺഗ്രസിൽ ഒരു ഒരു പുനഃസംഘടനാ പ്രോസസ് നടക്കുന്ന സമയത്ത് പിന്നെ പല രീതിയിലുള്ള വൈഷമ്യങ്ങൾ ഫേസ് ചെയ്യും. അതൊക്കെ സമയാസമയം പിന്നെ പരിഹരിച്ചും കൂട്ടായി ചർച്ച നടത്തിയും പരിഹരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അതുകൊണ്ട് ഒരു സംശയവുമില്ല പിന്നെ വർക്കിംഗ് മൂഡിലേക്ക് പാർട്ടിയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്കുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരുമായി ചർച്ച നടത്തി കൂട്ടായ തലത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. ഉമ്മൻചാണ്ടി സാറുമായി ചർച്ച നടത്തിയിരുന്നല്ലോ, അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്? ഞാൻ നേരത്തെ ഇവിടെ വന്ന് സാറുമായിട്ട് നിരന്തരം ചർച്ച നടത്തുന്നതാണ്, ഉമ്മൻചാണ്ടി സാറിനെ കാണുന്നതാണ്, ഞാൻ ഇന്നും കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത് ദൈനംദിനമായിട്ടുള്ള ഒരു പിന്നെ എന്താ ഒരു ഒരു രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള ചർച്ച സംസാരമൊക്കെ. അതിന്റെ ഭാഗമായി ഇവിടെ വന്നു സംസാരിച്ചു. ഒരു കാര്യം കൂടിയുണ്ട്, താങ്കളുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട്. നേരത്തെ താങ്കൾ ഗ്രൂപ്പിൽ നിന്ന് ഭാഗമായി അല്ല എന്നുള്ള തരത്തിൽ, പിന്നീട് താങ്കളും ഉമ്മൻചാണ്ടി തമ്മിലുള്ള ഒരു പടം താങ്കൾ ഫേസ്ബുക്കിലിടുന്നു, എന്താണ് അതിന്റെ ഒരു രാഷ്ട്രീയം? ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള ബന്ധം ഒരു ഒരു വൈകാരികമായിട്ടുള്ള പിന്നെ ഹൃദ്യമായ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു തലമാണ്. അതിന് ഒരു ഇടർച്ചയും തളർച്ചയും ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ബന്ധങ്ങൾക്ക് ഒരു രീതിയിലുള്ളതായിരിക്കുന്ന അർത്ഥവുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പ്രചരണത്തിനും അടിസ്ഥാനമില്ല. ഞാൻ ഉമ്മൻചാണ്ടി സാർ ഇന്നും ഇവിടെ വന്ന് വീട്ടിൽ വന്ന് കണ്ട് സംസാരിച്ച് ഇപ്പോൾ പോവുകയാണ്. അല്ല, ഈ വിഷയത്തില് വേറെ ഒന്നും തന്നെ കൂട്ടി വായിക്കേണ്ടതില്ല എന്നുള്ളതാണോ? ഞാനിവിടെ ഇത് ഉമ്മൻചാണ്ടി സാറുടെ ഭവനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടാണ്. ഞാൻ എല്ലാ സമയത്തും ഇവിടെ വരാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ളതായിരിക്കുന്ന ആളുകളെ പിന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ടി സിദ്ദിഖ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള സംവിധാനമില്ല. അതിനപ്പുറം ഹൈക്കമാൻഡിന്റെ നിലപാട് ഇതല്ല, ഇനി ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് കേസ് കൊടുക്കുന്നതിന് ശേഷം ഇന്നലെ നമ്മൾക്ക് ഓൺ റെക്കോർഡായിട്ട് പറയുകയാണ് ഗ്രൂപ്പുകളെ ഇനി പ്രോത്സാഹിപ്പിക്കേണ്ട. അതേ നിലപാടാണോ മറ്റൊരു വർക്കിംഗ് പ്രസിഡന്റായിട്ടാണ്? പാർട്ടി ഏറ്റവും വലിയ ക്രൈസിസ് നേരിടുന്ന ഒരു മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിൽ എല്ലാവരും യോജിച്ചു പോവുക എന്നുള്ളതായിരിക്കുന്ന സമീപനം എല്ലാവരും സ്വീകരിച്ച് മുന്നോട്ട് പോവാ, അതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അല്ല, ഇതിനകത്ത് മറ്റ് ഇവരുടെ ഇവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചർച്ചകളായിരിക്കും. അവരൊക്കെ നേതൃത്വം കൊടുത്ത പാർട്ടിയാണല്ലോ ഇത്, അവരുടെ കോൺട്രിബ്യൂഷനുള്ള പാർട്ടിയാണല്ലോ. ആരെയും മാറ്റി നിർത്തി ഇതിൽ പോകാനൊക്കില്ല. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള സമീപനമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിക്കുക. അതിൽ ഒരു രീതിയിലുള്ള പോരായ്മയും എവിടെയും ഉണ്ടാവില്ല.